ഹേയ് ഗൈസ് ദിസ് ഈസ് നിമിഷ തിലകൻ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ലാസ്റ്റ് മൺസൂണിൽ ഒരു ട്രിപ്പ് പോയിരുന്നു അതിന്റെ ഒരു ട്രാവൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഞാൻ പോയത് എന്ന് വെച്ചാൽ ബൈസൺ വാലി മൂന്നാറുള്ള ബൈസൺ വാലിയിലാണ് പോയത് ബൈസൺ വാലിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിലുള്ള തേർഡ് ഹയസ്റ്റ് പീക്ക് ചൊക്രാമുടി പീക്ക് ഉള്ളത് ബൈസൺ വാലിയിലാണ് അപ്പോൾ എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈസൺ വാലി പോയി ക്യാമ്പ് ചെയ്തിട്ട് ചൊക്രാമുടി പീക്ക് ഹൈക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മൺസൂൺ ടൈമിൽ പോയത് അപ്പം ഞങ്ങൾ നാല് പേരാണ് പോയത് അപ്പം ഞങ്ങൾ ഒരു നൈറ്റ് മിഡ് നൈറ്റ് ആയപ്പോൾ വീട്ടിൽ നിന്ന് പാക്കൊക്കെ ചെയ്തിറങ്ങി ഞാനുണ്ടായിരുന്നു ജോ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ഫ്രണ്ട് ഫൈസി ഉണ്ടായിരുന്നു പിന്നെ സഫാൻ ഉണ്ടായിരുന്നു സഫാന്റെ പേര് നോട്ട് ചെയ്ത് വെച്ചു ഞാൻ പിന്നീട് അടുത്ത വീട്ടിൽ സഫാനെ കുറിച്ച് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് അപ്പൊ സഫാന്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത് അപ്പൊ ഞങ്ങൾ ഒരു മിഡ് നൈറ്റ് എത്തി നമുക്ക് ബൈസൺ വാലിയുടെ ടൗണിലാണ് നമ്മൾ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് വേറൊരു വണ്ടി വെച്ച് മുകളിലേക്ക് പോകാൻ പറ്റില്ല ഒരു 10-15 കിലോമീറ്റേഴ്സ് ഓഫ് റോഡാണ് കുത്തനെ മുകളിലേക്കാണ് അപ്പൊ അവര് വന്ന് ഒന്നില്ലെങ്കിൽ അവർ ജി പി വന്ന് നമ്മളെ പിക്ക് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ നടന്നു കയറണം പിന്നെ കൂടുതലായിട്ട് മുകളിലേക്ക് കയറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്ക് റൈഡേഴ്സ് വന്നു കഴിഞ്ഞിട്ട് അവർ ഗ്രൂപ്പായിട്ട് മുകളിലേക്ക് റൈഡ് ചെയ്ത് കയറാറുണ്ട് പക്ഷെ ഞങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ചെന്നു ഞങ്ങളെ പിക്ക് ചെയ്ത് ഏർലി മോർണിംഗ് അവിടെ എത്തി അപ്പം മുതൽ നല്ല മഴ നല്ല ഫോഗ് നല്ല തണുപ്പ് അപ്പോൾ രാത്രി ചെന്ന് കഴിഞ്ഞിട്ട് ഭയങ്കര കാറ്റും മഴയും ഫോഗും ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ തട്ടിമുട്ടി നടന്നു മോർണിംഗ് ആകുമ്പം ഹൈക്ക് ചെയ്യാൻ പോവാം എന്നുള്ളൊരു പ്രതീക്ഷയിൽ നിന്നു പക്ഷെ മോർണിംഗ് ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമുക്ക് തൊട്ടടുത്തുള്ള ഒരു മരത്തിന്റെ ശരിക്കുള്ള ഷേപ്പ് എന്താന്ന് പോലും കാണാൻ പറ്റില്ല അത്രയ്ക്ക് ഫുൾ ഫോഗ് ചെയ്തിട്ട് മരമൊക്കെ ഇങ്ങനെ കിടന്ന് ആടുകയാണ് കാറ്റ് കാരണം ഒപ്പം മഴയും സോ ഞങ്ങൾ അവിടെ നിന്ന് ലൈക്ക് ഇത് ഈ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് ആൻ അവർ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഹാഫ് ആൻ അവർ ഫുൾ ഫോഗൊക്കെ മാറിയിട്ട് ക്ലിയർ ആവും അപ്പം നമ്മൾ വിചാരിക്കും ഓക്കെ ഇപ്പം നമുക്ക് പോവാം പക്ഷേ നടന്നില്ല ഫുൾ മഴയായിരുന്നു ആൻഡ് മോർണിംഗ് പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് ഞങ്ങളിങ്ങനെ തണുത്ത് മരവിച്ച് ഞങ്ങൾ എണീച്ച് പുറത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവിടെ ടെൻറ്റാണ് ഉള്ളത് നമുക്കൊരു 600 പേർക്ക് വേണമെങ്കിൽ അറ്റ് ദ ടൈം അവിടെ ടെൻ്റ് അടിക്കാൻ പറ്റും 600 പേര് വന്നിട്ടുണ്ടെങ്കിലും അവർക്ക് അത് അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും സോ തലേ ദിവസം ഉണ്ടായിരുന്ന പല ടെൻറ്റുകളും ലൈക്ക് ആളുകൾ മാറി വേറെ സ്ഥലത്ത് നിന്ന് ടെൻറ്റൊക്കെ പറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ മോർണിംഗ് എണീച്ച് ഞങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്ത് ടെൻറ്റൊക്കെ പറക്കി എടുത്ത് സെറ്റായി വരുമ്പം ഏറ്റവും വലിയ സർപ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും തണുപ്പത്ത് ഈ ഒരു മലയുടെ മുകളിൽ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത അൺലിമിറ്റഡ് ഫുഡാണ് ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ലൈക്ക് മോർണിംഗ് പുട്ടും മുട്ടക്കറിയും ഭയങ്കര ചൂടുള്ള പുട്ടും മുട്ടക്കറിയും ഞങ്ങൾ അതൊക്കെ കഴിച്ച് അവിടെ ഇരുന്നു പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഓൾറെഡി ഇന്നലെ തലേദിവസം പെയ്ത മഴയിൽ റോട്ടില് ലൈക്ക് ഞാൻ പറഞ്ഞ ഓഫ് റോഡിൽ ഫുള്ളായിട്ട് പല പല സ്ഥലത്ത് വലിയ മരങ്ങൾ കടപുഴകി വീണ് റോഡ് ബ്ലോക്ക് ആയിരുന്നു അപ്പം ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവിടെ വേറെയും ഉണ്ട് വേറെ ആളുകളും വന്നിട്ടുണ്ട് അപ്പൊ അവർക്കൊക്കെ പോവാൻ പറ്റാണ്ട് അവിടെ ലോക്കായി നിൽക്കുമായിരുന്നു മരങ്ങളൊക്കെ മുറിച്ച് മാറ്റി കുറച്ച് പേരൊക്കെ ഇറങ്ങി എന്നിട്ട് പക്ഷെ ഞങ്ങൾക്ക് ആ ഫസ്റ്റ് ഡേ ഞങ്ങൾ ഒരു രണ്ട് ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് ഫസ്റ്റ് ഡേ വരാൻ പറ്റിയില്ല അപ്പോൾ നമുക്ക് ന്യൂസും അറിയാൻ പറ്റില്ലായിരുന്നു മോളില് നെറ്റും റേഞ്ചൊക്കെ കുറവാണ് പിന്നെ കാറ്റടിച്ചിട്ട് കറണ്ട് പോയിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഫോൺസൊക്കെ അപ്പോൾ ഒരാളുടെ ഫോൺ ഓൺ ചെയ്തപ്പോഴാണ് അറിയുന്നത് ലൈക്ക് മൂന്നാറും തൃശ്ശൂരും എല്ലാവരുടെയും ഓറഞ്ച് അലേർട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് നമുക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല എന്ന് അങ്ങനെ ആ ഒരു ഫുൾ ഡേ ഞങ്ങൾ അവിടെ മീൻസ് എന്താ പിന്നെ ആ സൈഡിലൊരു ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ അവിടെ ഇരുന്നു പിന്നെ ഞങ്ങളാണെങ്കിൽ രണ്ട് ദിവസത്തേക്കുള്ള ഡ്രസ്സാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ചെറിയ മഴയും കാറ്റത്ത് നമുക്ക് എക്സൈറ്റഡ് ആയിട്ട് ഇറങ്ങിയിട്ട് ഉള്ള ഡ്രസ്സ് മൊത്തം നനഞ്ഞു പോയി നനഞ്ഞ ഡ്രസ്സ് അതും കട്ടിയുള്ള ഡ്രസ്സാണല്ലോ നമ്മൾ തണുപ്പുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇടുന്നത് ആ കട്ടിയുള്ള ഡ്രസ്സ് മൊത്തം നനഞ്ഞിട്ട് അത് ഉണങ്ങാനും വഴിയില്ല എന്നിട്ട് ഞങ്ങൾ ക്യാമ്പിൻ്റെ സൈഡിൽ ക്യാമ്പ് ഫയറൊക്കെ ഇട്ടിട്ട് അവിടെ സൈഡിലിരുന്ന് ആ ഒരു ഫുൾ ഡേ ഞങ്ങൾ അങ്ങനെയാണ് സ്പെൻഡ് ചെയ്തത് പിറ്റേ ദിവസം കാലത്ത് എണീച്ചപ്പോൾ കുറച്ച് ക്ലൈമറ്റൊക്കെ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവിടെ ഉണ്ടായിരുന്ന കുറേ ആളുകളുണ്ടായിരുന്നു ലൈക്ക് ഒരു മൂന്നാല് ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരൊക്കെ വെക്കേറ്റ് ചെയ്ത് പോയി ആ സമയത്ത് ലൈക്ക് ഇച്ചിരി ക്ലിയർ ആയിട്ടുള്ള ക്ലൈമറ്റ് കാണുന്നുണ്ട് ഈ സമയത്ത് വെക്കേറ്റ് ചെയ്ത് പോയി എങ്ങനെയെങ്കിലും വീടെത്താന്നുള്ളതായിരുന്നു അവരുടെ ഒരു പ്ലാൻ അപ്പോൾ ഞങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടം വരെ വന്നു ആ സ്ഥിതിക്ക് എന്തായാലും ഇച്ചിരിയെങ്കിലും ആ ഭാഗമൊക്കെ നടന്ന് കാണണം എന്നിട്ട് രാത്രി ഇറങ്ങാമെന്നുള്ളായിരുന്നു അപ്പോൾ എല്ലാവരും ഗസ്റ്റുകളൊക്കെ എല്ലാവരും പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ലൈക്ക് അവിടെ ഉണ്ട് മധുചേട്ടൻ ബഷി അവരാണ് ആ ക്യാമ്പ് നടത്തുന്നത് അപ്പം ഭയങ്കര ഹെൽപ്പിംഗ് ആണ് ഭയങ്കര കോപ്പറേറ്റീവ് ആണ് അവർ ലൈക്ക് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് എന്തെങ്കിലും നടന്ന് കാണണം ഇത്രയും വരെ വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവർ എല്ലാവരെയും വിട്ട് കഴിഞ്ഞിട്ട് അവർ ഞങ്ങളെയും കൊണ്ട് ഒരു ചെറിയ കുറച്ച് ഭാഗം ലൈക്ക് ഭയങ്കര പ്രശ്നമുള്ളൊരു ടൈമാണ് അട്ടയുണ്ട് പിന്നെ മഴ പെയ്തിട്ട് എല്ലാ ഭാഗവും ഇടിയണ ടൈപ്പാണ് എന്നിട്ടാണെങ്കിലും ഞങ്ങൾ കുറച്ച് ഭാഗം ഒന്ന് ഹൈക്ക് ചെയ്തു കുറച്ച് ലൈക്ക് അതിൻ്റെ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റും ഫസ്റ്റ് ടൈം ഞാനൊരു ഇച്ചിരി ഭാഗം മുകളിൽ കയറായിരുന്നു എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഞാൻ ആകെ എടുത്തതൊരു ഫോട്ടോയാണ് ഫോണൊക്കെ ഞാൻ പോക്കറ്റിൽ വെച്ച് കൈയും കാലും ഒക്കെ വെച്ച് മറ്റേ ചെളിയിൽ ഇങ്ങനെ പൂഴ്ത്തിയൊക്കെ വെച്ചാണ് ഞാൻ മുകളിൽ കയറിയിട്ടുണ്ടായിരുന്നത്
അതിന്റെ വീഡിയോ അങ്ങനെ കേറിയിട്ടാണെങ്കിലും ലൈക്ക് അവിടെ കേറി കഴിഞ്ഞ ഒരു ചെറിയൊരു വ്യൂ കിട്ടി. ഭയങ്കര തണുപ്പ്, അതും നനഞ്ഞ ഡ്രസ് ഇട്ടിട്ടാണ് മോളിൽ കയറുന്നത്. കാറ്റും അത് നമ്മള് ഹൈക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന ചെടികൾ ആടുന്ന പോലെ നമ്മൾ ആടിക്കൊണ്ടിരിക്കും. ചെടികൾക്ക് റൂട്ട് ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മൾക്ക് എന്തുണ്ടായിട്ടാണ്, ഞാൻ ഇങ്ങനെയൊക്കെ പിടിച്ച് കയറി ലൈക്ക് അവിടെ നിന്ന് കൈവിട്ട് താഴത്തേക്ക് പോരുകയാണെങ്കിൽ ഞാൻ പിന്നെ താഴെ ക്യാമ്പിന്റെ അവിടെ കിടന്നാൽ മതി, ബാക്കിയുള്ളവർ വരുമ്പോഴത്തേക്കും അവരെന്നെ അവിടെ നിന്ന് പിക്ക് ചെയ്തോളും ആ അവസ്ഥയായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ വലിഞ്ഞ് കയറി അവിടെ എത്തി. ആ ഒരു നല്ല വ്യൂ കണ്ടു. ലൈക്ക് അന്നേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും ഒരു ദിവസവും കൂടി പോകണം എന്നുള്ളത്. ലൈക്ക് അവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം റൈഡേഴ്സ് ആണ് വരണേന്നുണ്ടെങ്കിൽ ഓഫ് റോഡ് റൈഡ് ചെയ്ത് കയറാം. ലൈക്ക് ജീപ്പ് താറൊക്കെ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ, നല്ല ഡ്രൈവേഴ്സിനാണെങ്കിൽ മുകളിലേക്ക് കയറ്റാൻ പറ്റും. അവിടെ മതിച്ചേട്ടനും ബഷീം അല്ലാതെ വേറെ ആരും ഡ്രൈവ് ചെയ്ത് മുകളിലേക്ക് വേറെ ഗസ്റ്റിനെ കയറ്റാറില്ല. നമ്മുടെ ഈ ഒരു ക്യാമ്പ് ഉള്ളത് ഒരു 7 ഏക്കർ ഏലക്ക തോട്ടത്തിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അവിടെ മൊത്തമായിട്ട് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് 2 ബിൽഡിങ്സ് ആണുള്ളത്. ഒരെണ്ണം ഫുഡ് കഴിക്കാനും ഫുഡ് വെക്കാനൊക്കെ സൗകര്യമുള്ള ഒരു ബിൽഡിങ്ങും, അത് കഴിഞ്ഞിട്ട് വരുന്ന ഗസ്റ്റുകൾക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യാനും ടോയ്ലറ്റ് ഒക്കെ യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ബിൽഡിങ്ങും ആണുള്ളത്. പിന്നെ വരുന്ന ഗസ്റ്റുകൾക്കാണെന്നുണ്ടെങ്കിൽ ടെന്റുകളാണ് അവിടെ അറേഞ്ച് ചെയ്യുന്നത്. ലൈക്ക് ക്യാമ്പിംഗ് സൈറ്റിലുള്ള ടെന്റുകളാണ്. ഇതൊരു റോ ക്യാമ്പാണ്. ശരിക്കും പറഞ്ഞാൽ ക്യാമ്പിങ്ങിനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഒരു മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ലൈക്ക് കോസി കോസി ആയിട്ട് ഒന്നും തന്നെ ഇവിടെ ഇല്ല. ലൈക്ക് ഈ 7 ഏക്കർ വരുന്ന പ്ലാന്റേഷന്റെ പല പല ഭാഗത്തായിട്ടാണ് ഇവർ ക്യാമ്പ് സൈറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ വരുന്നത് ഒരു ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ കപ്പിളായിട്ടോ ഏത് ടൈപ്പിൽ വന്നു കഴിഞ്ഞാലും അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെന്റുകൾ ഇവർ അറേഞ്ച് ചെയ്ത് തരും. ഇപ്പൊ നിങ്ങൾ ഫാമിലി ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് ചില്ല് ചെയ്യാനുള്ള ഒരു സ്പേസും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ ഈ ക്യാമ്പിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു ട്രീ ഹൗസ് ആണ്. ലൈക്ക് ഒരു വലിയൊരു മരത്തിന്റെ സൈഡിൽ മരത്തിന് വലിയ കോട്ടങ്ങളൊന്നും തട്ടാത്ത രീതിയിലാണ് ഇവർ ഈ ഒരു ട്രീ ഹൗസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഒരു 4-5 ആൾക്കാരൊക്കെ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു അക്കോമഡേഷൻ ആണ് ഇത്. ആക്ച്വലി അതിനകത്തും ടെന്റ് ആണ്. പിന്നെ സൈഡിലൊരു ബാൽക്കണി ഉണ്ട്. നമ്മുടെ ഈ ഒരു പ്ലാന്റേഷന്റെ ഒരു നല്ലൊരു വ്യൂ കിട്ടും ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ ഈ ബൈസൺ വാലി ക്യാമ്പിന്റെ പേര് നൈറ്റ് വാക്കേഴ്സ് എന്നാണ്. അപ്പോ നമ്മുടെ ഇൻസ്റ്റയിൽ ഉണ്ടവരുടെ പേജ്, പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയാം. പക്ഷെ മറ്റുള്ള ഒരു ക്യാമ്പിന്റെ പോലെയല്ല. ലൈക്ക് മറ്റുള്ളത് കൊമേഴ്ഷ്യൽ ആയിട്ട് അവരത് ചെയ്യുന്നു. ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ പാഷൻ മാത്രം, പാഷൻ ബേസ്ഡ് ആയിട്ടാണ് അവരിത് ചെയ്യുന്നത്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു ക്യാമ്പിങ്ങിന് വന്നാൽ ഒരാൾക്ക് മോർണിംഗ് ഫുഡ്, അതും അൺലിമിറ്റഡ് ഫുഡ്, നൈറ്റ് ഫുഡ്, ഫുഡൊക്കെ ഉണ്ടാക്കുന്ന മതിച്ചേട്ടനാണ്. അപ്പം മതിച്ചേട്ടൻ ഫുഡ് ഉണ്ടാക്കുന്ന പറയുമ്പോൾ നമ്മൾ വിചാരിക്കില്ല അത്രയും ടേസ്റ്റി ഫുഡാണ്, അൺലിമിറ്റഡ് ടേസ്റ്റി ഫുഡാണ് മതിച്ചേട്ടൻ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ലൈക്ക് നമ്മൾ ആദ്യമായിട്ട് ട്രക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു പേടിയുണ്ടാവും. ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇങ്ങനെയാണ് നിന്നിരുന്നതെന്ന്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ബഷി തരുന്ന സപ്പോർട്ട് ഭീകരമാണ്. ലൈക്ക് നമുക്ക് ട്രസ്റ്റ് ചെയ്ത് അങ്ങോട്ട് കയറി ചെല്ലാം. ലൈക്ക് അവിടെ നമ്മൾ ട്രക്കിങ്ങിന് കയറി തിരിച്ചു വരുന്നവരെ, ബോയ്സിൻ്റെ കാര്യം എനിക്കറിയില്ല, ഗേൾസ് ആസ് ഞാൻ എന്നൊരു ഞാൻ എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ നോക്കുമ്പോൾ ലൈക്ക് നമ്മൾ അവരുടെ കയ്യിലെത്തി അവർ നമ്മളെ ജീപ്പിൽ കൊണ്ടുപോയിട്ട് തിരിച്ചിറക്കുന്നത് വരെ നമ്മൾ ഭയങ്കര സേഫ് ആണെന്നൊരു ഫീലിംഗ് നമുക്ക് കിട്ടും. അത്രയും നന്നായിട്ടാണ് അവിടുത്തെ കാര്യങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് നമ്മൾ ഒരു പീസിൽ തന്നെ തിരിച്ചിറങ്ങുക എന്നുള്ളത്. അപ്പം പിന്നെ അവിടെ ക്യാമ്പ് ചെയ്യാൻ പറ്റും, ട്രീ ഹൗസ് ഉണ്ട്, ഫുഡ് എല്ലാം അടിപൊളിയാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും പോണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ എന്റെ പോയിട്ടുള്ള ഹൈക്കിംഗ് തീരെ പോരാതിരുന്നത് കൊണ്ടും എന്നെ അട്ടകടിച്ച് ആകെ നശിപ്പിച്ചതുകൊണ്ടും ഞാൻ ഇനി ഒരു പ്രാവശ്യം ലൈക്ക് ഇപ്രാവശ്യം പോയിട്ട് എന്താണെന്ന് വെച്ചാൽ മഴയും ആ ക്ലൈമറ്റ് കാരണം എനിക്ക് അവിടുത്തെ ഫുൾ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. സോ അവിടുത്തെ ഹൈക്കിങ്ങിന്റെ സാധ്യതകൾ എക്സ്പ്ലോർ ചെയ്തിട്ട് ഞാൻ ഒരു വീഡിയോയും കൂടി ഞാൻ ചെയ്യുന്നതായിരിക്കും സൂൺ. അപ്പൊ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. നിങ്ങൾക്ക് ക്യാമ്പിലെ ഡീറ്റെയിൽസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ബഷിയുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം, പിന്നെ അവരുടെ മറ്റേ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഞാൻ താഴെ കൊടുക്കാം. അപ്പൊ ആർക്കെങ്കിലും പോകാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ കോൺടാക്ട് ചെയ്ത് പോയാൽ മതി. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം ഞാൻ ഇവരുടെ ഡീറ്റെയിൽസ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.